ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോക്ക ചുഴലിക്കാറ്റിൽ പടിഞ്ഞാറൻ മ്യാൻമറിൽ കനത്ത നാശനഷ്ടം. ഞായറാഴ്ചയാണ് മണിക്കൂറിൽ 210 കിലോമീറ്റർ വേഗതയിൽ സിഡ്വേയിൽ നിന്ന് 40 കിലോമീറ്റർ വടക്കും കോക്സ് ബസാറിൽ നിന്ന് 145 കിലോമീറ്റർ തെക്ക് കിഴക്കുമായുള്ള മ്യാൻമർ തീരത്ത് മോക്ക കരതൊട്ടത്. ഇതുവരെ 29 മരണങ്ങളാണ് മോക്കയുമായി ബന്ധപ്പെട്ട് മ്യാൻമറിൽ റിപ്പോർട്ട് ചെയ്തത്. മോക്ക കരതൊടുന്നതിന് മുന്നേയുണ്ടായ ശക്തമായ മഴയിൽ മരിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. 700ലേറെ പേർക്ക് പരിക്കേറ്റു. പടിഞ്ഞാറൻ മ്യാൻമർ തീരത്ത് കുടുങ്ങിയ 1000ത്തോളം പേരെ ഇന്നലെ ഒഴിപ്പിച്ചു. രാജ്യത്തെ പട്ടാള ഭരണകൂടം സംസ്ഥാനത്ത് ദേശീയ ദുരന്തം പ്രഖ്യാപിച്ചു. ഇവിടെ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. മ്യാൻമറിലെ 850ലേറെ വീടുകൾ, 64 വിദ്യാലയങ്ങൾ, 14 ആരോഗ്യ സംവിധാനങ്ങൾ, 7 കമ്മ്യൂണിക്കേഷൻ ടവറുകൾ എന്നിങ്ങനെ ഭാഗികമായോ പൂർണ്ണമായോ തകർന്നു. വൈദ്യുതി ആശയവിനിമയ സംവിധാനങ്ങൾ താറുമാറായി. അതേസമയം ബംഗ്ലാദേശിൽ ആളപായമില്ലെങ്കിലും കോക്സ് ബസാറിലെ 100 കണക്കിന് അഭയാർത്ഥി ക്യാമ്പുകൾ തകർന്നു. ഇവിടുത്തെ അഭയാർത്ഥികളെ നേരത്തെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. മ്യാൻമറിന് മുകളിലൂടെ നീങ്ങിയ മോഘയുടെ വേഗത ഇന്നലെ മണിക്കൂറിൽ 120 കിലോമീറ്ററിലായി താഴ്ന്നിരുന്നു. വരും മണിക്കൂറിൽ മോഘയുടെ ശക്തി കൂടുതൽ ക്ഷയിക്കുമെന്നാണ് പ്രവചനം. മ്യാൻമറിലെ പല പട്ടണങ്ങളും വെള്ളത്തിലായി. പലയിടത്തും 5 അടിയോളം വെള്ളം പൊങ്ങി. ഒട്ടേറെ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളും തകർന്നു. ആശയവിനിമയ സംവിധാനങ്ങളും വൈദ്യുതി ബന്ധവും തകരാറിലായി. പശ്ചിമബംഗാളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയും വിന്യസിച്ചു. 1982 ശേഷം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഏറ്റവും തീവ്രതയേറിയ രണ്ടാമത്തെ ചുഴലിക്കാറ്റാണ് മോഘ. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.